അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പത്രത്താളുകളിലൂടെ ടിവിയിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നാം പറഞ്ഞു കേട്ട ഒരു വളരെ പൈശാചികമായ ഒരു സംഭവത്തിൻ്റെ പ്രതിഫലനമാണ് കേരളത്തിലോളം പരിപാടി. ആറ് വയസ്സുകാരിയായ കൊച്ചു ബാലികയെ ഇരുത്തിയുടെ അജിത്തിന് അറിഞ്ഞ മന്ത്രി യുഎൻസിയുടെ പ്രവർത്തകർ വൈശാഖികമായി ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തുകൾ നിർമ്മിച്ച പോലീസിൻ്റെയും മറ്റ് സർക്കാരിതര അധികാര നടപടികളുടെയും ഭാഗമായി ഉള്ള പ്രവർത്തനത്തിനെ പ്രക്ഷോഭിക്കുന്ന ഫലമായാണ് ഈ ധർണ പരിപാടി. ധർണ പരിപാടിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ജില്ലാ കൗൺസിലർ അധ്യക്ഷൻ ഈ മാർട്ടിൻ ജോർജാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടി ഈ ധർണാസമരം ഉദ്ഘാടനം ചെയ്തതിനായി കുറിച്ചോളും. കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള എല്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ജനങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ലോക്കൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ രാഹുൽ കായത്തു, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ അനൂപ്, നിയോജക മണ്ഡലം യു ഡി എഫിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട രാമകാന്ത്, ഐ എൻ ഡി എസ് സിയുടെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി, മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏറെ പ്രിയങ്കരനായ സഹപ്രവർത്തകരെ വലിയ മുന്നിലാണ്. കേരളത്തെ മാത്രമല്ല ഈ രാജ്യത്തെ രീതിയിലുള്ള ഒരു സംഭവത്തിൽ കോടതിയുടെ വിജയോട് കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം വണ്ടി പരിഹാരങ്ങൾ പെൺകുട്ടിയെ അവരുടെ ഹൃദയത്തിൽ വെച്ച് അവരെ പീഡിപ്പിച്ച് കെട്ടിൽ കൊടുക്കിയ സംഭവം ഈ ലോക മനസ്സാക്ഷിയിൽ തന്നെ ഞെട്ടിച്ച ആ സംഭവത്തിന്റെ പിന്നിലുള്ള പ്രതികൾ ആരാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമായി തന്നെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രതിയെ ഹാജരാക്കി പ്രതി കുറ്റം ചെയ്തു എന്ന് സംബന്ധിച്ചിട്ടുണ്ട്. ഈ പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും ഭാഗത്തു വന്ന ആ ഗുരുതരമായ വീഴ്ച, ആ വീഴ്ചയുടെ ഫലമായി അവരെ ആർക്കും സുരക്ഷിതമായി നടത്തുവാൻ പ്രോസിക്യൂഷന് അല്ലെങ്കിൽ കൃത്യമായ തെളിവുകൾ നിരത്തുവാൻ വേണ്ടി പോലീസിനോ സാധിക്കാതെ വന്നപ്പോൾ ആ അതിന്റെ ആനുകൂല്യത്തിലാണ് ആ പ്രതി രക്ഷപ്പെട്ടത് എന്ന് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. ആ പ്രതി രക്ഷപ്പെട്ടു വരുമ്പോൾ നമ്മളെന്താ പ്രതിയെ വെറുതെ വിടുമ്പോൾ ഉണ്ടാകുന്നത് ഈ രാജ്യത്തിൻ്റെ ഈ മനസ്സാക്കിയെ തന്നെ നിശ്ചിക്കുന്ന ഒരു സംഭവമായി അത് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം ഇത്ര വിപീഡനം, ഇത്ര പൈശാചികമായ ഒരു പെൺകുട്ടിയെ, ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികപരമായ ആ പ്രയാസം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത്ര ഭീകരമായ ഒരു സംഭവം ഈ രാജ്യത്ത് ഈ നാട്ടിൽ നടന്നിട്ട് അവർക്ക് കൃത്യമായ ഒരു ശിക്ഷ നൽകുവാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ സംഭവം ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമുക്കറിയാം കൃത്യമായി അന്വേഷണം നടത്താൻ വേണ്ടി പോലീസിന് സാധിക്കുന്നില്ല. പോലീസ് അന്വേഷണം നടത്തുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കൃത്യമായി സി ഐ അടക്കം അവരുടെ വീട്ടിൽ പോയി അവരുടെ തെളിവെടുക്കുന്നത് എന്ന് പറയുമ്പോൾ ആ തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണ് തെളിവെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് അടക്കം കെ പി സി സി പ്രസിഡന്റ് അടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി എസ് സി എസ് ടി അനുസരിച്ച് തന്നെ ഇതിനകത്ത് കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടും ആ ഭാഗം ചിന്തിക്കാൻ വേണ്ടി ഗവൺമെന്റിനും പ്രോസിക്യൂഷനോ പോലീസിനോ സാധിച്ചിട്ടില്ല എന്ന് ഇത് മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരമുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതിന് പിന്നിൽ ആരാണ് ഈ പ്രതികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രതികളെ ഓർപ്പിക്കാൻ ശ്രമിച്ചത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വമാണ്, സി പി എമ്മിന്റെ നേതൃത്വമാണ്. അന്ന് തന്നെ ആ സമയത്ത് തന്നെ കൃത്യമായി പുറം ലോകം പറഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പല കേസുകളിലും ഇടെടുക്കുന്ന നിലപാട് തന്നെയാണ്. വാളയാർ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആ വാളയാർ കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്ന സമീപനം ഗവൺമെന്റ് എടുത്തു, പോലീസ് എടുത്തു, അതുപോലെ തന്നെ സി പി എം നേതൃത്വം എടുത്തു.
നോക്കി. ഇതിപ്പോൾ വണ്ടിപ്പെരിയാറിലും ഇത്ര നീചമായ ഇത്ര ക്രൂരമായ ഒരു സംഭവം നടന്നിട്ട് അത് കൃത്യമായി ജനങ്ങളെ ഹാജരാക്കിക്കൊണ്ട് തെളിവെടുത്തുകൊണ്ട് പോലീസിനോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് കേരള ജനതയെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് എസ് എഫ് ഐയുടെ ഡിവൈഎഫ്ഐയുടെ ഡി പി എമ്മിന്റെ അനുകൂല സംഘടനയുടെ ആൾക്കാരായതുകൊണ്ടാണ് ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത്. അത്തരം ആൾക്കാരെ വെച്ചുമറിപ്പിക്കാൻ പാടില്ല. മയക്കുമരുന്ന് അടിമകളായി സിപിഎമ്മും സിപിഎമ്മും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും മാറിയിരിക്കുന്നു. ഇത്തരക്കാരെ വളർത്തിക്കൊണ്ടു വരികയാണ്. എല്ലാ പ്രദേശത്തും ഈ സിപിഎമ്മിന്റെ അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരും പ്രവർത്തകരും മയക്കുമരുന്നിന് അടിമകളായി ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ അടിമകളായി മാറിയിരിക്കുകയാണ്. അവരുടെ നിത്യ സ്വഭാവവുമായി ഹരാസവും അതുപോലെ തന്നെ പീഡനവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വണ്ടികൾ കടന്നു പോകുമ്പോൾ അതിന്റെ ഇടയിലെല്ലാം ഓരോരോ ആവശ്യം എന്നാണ് സംരക്ഷിക്കുന്ന ആവശ്യം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം
പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവര് പറഞ്ഞിട്ടാണ്, പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഇവർ ഈ അക്രമം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സംരക്ഷണം ബാധിക്കുന്നുണ്ട്. അവർ ഈ ജീവിത ഈ ലോകത്തിന്റെ ഭാഗമാണ്, അവർ ഈ നാടിന്റെ പൊന്നു മക്കളാണ്. അവരെ സംരക്ഷിക്കാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരപരിപാടി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്.